ഇപ്പോൾ എം എ ബേബി മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ സംരക്ഷണത്തിലേക്ക്. ഭരണകൂടത്തെ എടുത്തു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടന എന്നാണ് ഒരു വിവാദമായ ഒരു പരാമർശം. അത് ഭരണഘടനക്കെതിരെയുള്ള നേരിട്ടുള്ള വിമർശനമല്ലേ ഉന്നയിക്കുന്നത്? അല്ല, ഭരണഘടനയ്ക്കെതിരെയായിട്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഇന്നത്തെ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയെ നമ്മൾ കാണുന്നുണ്ടല്ലോ, വൻകിട കുത്തകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ എന്തെങ്കിലും നാവ് വഴിയോ മറ്റോ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അതിനിപ്പോൾ അതിന് ചർച്ച ചെയ്തേക്ക് പരിഹരിക്കാവുന്നതാണ്. ഇല്ല, അതൊന്നും നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞങ്ങളിവിടുന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് പലതരത്തിലുള്ളത് മാധ്യമങ്ങളിൽ വരുന്നു. അത് താൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചാണ്, ഭരണഘടനയ്ക്കെതിരായിട്ട് താനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ തന്നെ വിശദീകരിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണത്തിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുക, അദ്ദേഹം വിശദീകരിക്കും. അങ്ങനെ അല്ല, അദ്ദേഹം ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് പല നാവുപിഴകളും ഒക്കെ ഉണ്ടാവാം. നാവുപിഴ ഉണ്ടാകാത്തപ്പോൾ തന്നെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനെയൊന്നും ആസ്പദമാക്കി രാജി ആവശ്യപ്പെടേണ്ടതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹം വളരെ നന്നായിട്ട് ബോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം അദ്ദേഹം ഉദ്ദേശിക്കാത്ത തരത്തിൽ സംഭവിച്ചാൽ പോലും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മാധ്യമങ്ങൾ കഴിയണം. ആ നിലയിൽ അതിനെ വിടാവുന്നതേ ഉള്ളൂ. അല്ല, ഇപ്പം ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം വിശദീകരണം, താൻ ഭരണഘടനയ്ക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണം വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കതവിടെ വിടാം. കൂടുതലൊന്നും ഇനി ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യം. അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതും കൂടെ ഇത് അവസാനത്തെ ചോദ്യമാണ്, ബാക്കി നമുക്ക് അവസാനം. ഒന്ന്, ഈ ഭരണഘടനയ്ക്ക് ചില അപര്യാപ്തതകൾ ഉണ്ടാവാം എന്ന് ആദ്യം സമ്മതിച്ചിട്ടുള്ള ആരാ? ഭരണഘടനയുടെ രചയിതാക്കൾ തന്നെയാണ്. അത് ഭരണഘടനയിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പ്രൊവിഷൻ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഭരണഘടനയ്ക്ക് ചില അപര്യാപ്തതകൾ ഒരു തലമുറ കഴിയുമ്പോൾ ബോധ്യപ്പെട്ടു എന്ന് വരാം. അപ്പോൾ അതിന് ഭേദഗതികൾ കൊണ്ടുവരേണ്ടി വരാം എന്നുള്ളതാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം. ഇന്ന് ഇന്ത്യ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഭരണഘടനയിൽ നല്ലതായിട്ട് എന്തൊക്കെയുണ്ടോ, മതേതരത്വം, ജനാധിപത്യം, പൗരസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ഇതെല്ലാം നശിപ്പിക്കാൻ ബദ്ധപ്പതിജ്ഞരായി നീങ്ങുന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ പ്രത്യയശാസ്ത്ര വിഭാഗം, അത് RSS നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താൽക്കാലികമായൊരു മുൻകൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ നല്ല അംശങ്ങൾ കുത്തിച്ചോർത്താനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭരണഘടനയുടെ ആ നല്ല വശങ്ങളെ മുറുകെ പിടിക്കാനും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന അതിൻ്റെ ആമുഖവാചകം, അതിൻ്റെ മഹത്വത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള പ്രവർത്തനം CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുടനീളം. കർണാടക ഹൈക്കോടതി ജഡ്ജിയായിരുന്ന റിട്ടയർ ചെയ്ത ജസ്റ്റിസ് നാഗ്മോഹൻ ദാസ്, അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകം ഇന്ത്യൻ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി, മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട വശങ്ങൾ എന്ത്? ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലുടനീളം. അത് ഡൽഹി മാത്രമല്ല, കേരളത്തിലും പ്രചരിപ്പിക്കുന്നു. അപ്പം അതിനിടയ്ക്ക് ഒരു മന്ത്രിക്ക് ഒരു പ്രസംഗത്തിനകത്ത് താൻ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ കേൾവിക്കാർക്ക് തോന്നുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ വിവാദത്തിൽ നിന്ന് അങ്ങനെയാണല്ലോ, എന്തോ അവതരണത്തിൽ അദ്ദേഹത്തിന് ഒരു പിശക് പറ്റിയെന്നാണല്ലോ. അപ്പോൾ അതിൽ ഊന്നാതെ അദ്ദേഹം അക്കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തും, നമുക്കിത് അവിടെ അവസാനിപ്പിക്കാം. ഭരണഘടനയെ വിമർശിച്ചുകൊണ്ടുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തെ ന്യായീകരിക്കുകയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. മന്ത്രിയോട് വിശദീകരണം തേടി, അത് നാവുപിഴയാകാം, മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് CPM പറയുന്നത്. മന്ത്രിയെ
ന്യായീകരിക്കുകയാണ് സി പി എം.